അതെ, ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പം എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. വീഡിയോയിൽ ഞാൻ ഓ മൈ അത്യാവശ്യം നല്ല ഗോഡ്. രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി കൂടിയാണല്ലോ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം. അപ്പോൾ ഈ ഓ നോ. സംസാരമൊക്കെ കേൾക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ടുവേർഡ്സ് ദ എൻഡ് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒക്കെ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. രണ്ട് പ്രോഡക്റ്റേ ഉള്ളൂ. ആ പ്രോഡക്റ്റ് എന്താണ് എങ്ങനെയാണെന്നുള്ളതുകൊണ്ട് സംസാരം കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം കുത്തിയിരുന്നു. കംപ്ലീറ്റ് വീഡിയോ കണ്ടാൽ മതി കേട്ടോ. സോറി, ഒരു കയ്യബദ്ധം മാറ്റിക്കരുത്. നമസ്കാരം, വെൽക്കം ടു കെ ബിസ് വേൾഡ് ഫോർ ട്രിക്സ് ആൻഡ് ട്രീറ്റ്സ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് എന്താ പറയുക, ഒരു ആവേശത്തിൻ്റെ പുറത്ത് പെട്ടെന്ന് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പം വലിയ ഒരുങ്ങിയൊന്നുമല്ല വന്നേക്കുന്നത്. അപ്പോൾ ആദ്യമേ പറഞ്ഞോട്ടെ, സോറി. എല്ലാ പ്രാവശ്യം വീഡിയോ എടുക്കുന്ന സമയത്ത് വിചാരിക്കും വൃത്തിയായിട്ട് ഒരുങ്ങി കണ്ണൊക്കെ ഇരുത്തി കമ്മലൊക്കെ ഇട്ടിട്ട് വന്നിട്ട് വീഡിയോ എടുക്കണമെന്ന് എല്ലാ പ്രാവശ്യം വിചാരിക്കും. പിന്നെ വിചാരിക്കും പറയുന്ന കണ്ടൻറ്റിലല്ലേ കാര്യം, ഒരുങ്ങിയിട്ട് പിന്നെ നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അല്ലെ കമ്മലെടുത മാല ഇടുന്നൊക്കെ. മടിയാണ്, അതാണ് സത്യം. അപ്പം മടി കൂടാതെ പെട്ടെന്ന് വന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ രാവിലെ ഇരുന്നിട്ട് കമൻറ്റ് ബോക്സ് ഒക്കെ നോക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കമൻറ്റിൽ ഒരാൾ വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, നമ്മുടെ ലിപ് പ്ലംപിങ്ങിൻ്റെ വീഡിയോയ്ക്കകത്ത്, ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പ്ലംപിങ്ങിന് വരെ പ്ലംപിങ് എന്ന് ഇട്ടത്. ഓക്കെ, എനിവേസ് ലീവ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ശേ, ബാക്ക് ടു അവർ ടോപ്പിക്. അപ്പം നമ്മുടെ ലാസ്റ്റിൽ പ്ലംപിങ് വീഡിയോനകത്ത് അതിൻ്റെ അകത്ത് ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് വളരെ കാര്യമായിട്ട് ചോദിച്ചു, മുടി നന്നായിട്ട് ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ മുടീൻ്റെ കെയറിനെ പറ്റിയിട്ട് ഒരു പെട്ടെന്ന് ഒരു വീഡിയോ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ട്, ഡാൻഡ്രഫ് ഉണ്ട്, അല്ലെങ്കിൽ മുഖത്ത് പിമ്പിൾസ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കുന്നത് ആദ്യമേ മാറ്റി വയ്ക്കാം. നമ്മൾ എന്ത് കാര്യവും ടെൻഷൻ അടിക്കുന്നതോറും ആ ഒരു സിറ്റുവേഷൻ വേഴ്സ് ആകത്തേ ഉള്ളൂ. നമ്മൾ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി അത് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് പോകാന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് ഹെയർ ഫോൾ ഉണ്ട്, ഓക്കെ, ഹെയർ ഫോളിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അതിനെ അതിൻ്റെ വഴിക്ക് വെച്ചിട്ട് നമ്മൾ നമ്മളുടെ വഴിക്ക് പോവാം. ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഇതിനെ പിന്നെയും പിന്നെയും മോശമാക്കാനേ സഹായിക്കത്തുള്ളൂ. അപ്പം ഓക്കെ, ഇനി എൻ്റെ മുടിയെ പറ്റിയിട്ട്, ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ മുടി പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്താണ്. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറേ നാളായിട്ട് ഇത് ഇതേ രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു 6 മന്ത്സോളമായിട്ട് എൻ്റെ മുടി അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം ഇനി ഞാൻ സ്പെഷ്യലി എൻ്റെ മുടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കെയർ കാര്യങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല, അല്ലെ മുടി സ്കിന്നിന് വേണ്ടിയിട്ട് ഒത്തിരി കെയർ കൊടുക്കാറില്ല. പക്ഷേങ്കിൽ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് കെയർ കൊടുക്കും. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ്ട് ഇത് പെപ്പർമിൻ്റ് ഓയിലാണിത് കേട്ടോ. ഇത് പെപ്പർമിൻ്റ് ഓയിലാണ്. അപ്പം ഞാൻ ഈ പെപ്പർമിൻ്റ് ഓയിൽ കഴിയുന്ന ദിവസങ്ങളിൽ, അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ മടിയാണ്, എപ്പോഴും ഒന്നും എല്ലാ കാര്യങ്ങളും ചെയ്യത്തില്ല, അപ്പോൾ കഴിയുന്ന ദിവസങ്ങളിൽ ഈ പെപ്പർമിൻ്റ് ഓയിൽ ഞാൻ ഹെയറിൽ മസാജ് ചെയ്യാറുണ്ട്. സ്പെഷ്യലി എനിക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയുന്നുണ്ട് ഈ ഏരിയാസൊക്കെ മുടി ഭയങ്കര കുറവാണ്. അപ്പോൾ അവിടെയൊക്കെ ഫോക്കസ് ചെയ്തിട്ട് നന്നായിട്ട് പെപ്പർമിൻ്റ് ഓയിൽ വെച്ച് ഞാൻ ഒരു 3 to 4 days എങ്കിലും മിനിമം മസാജ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഉറക്കമൊന്നും ഇല്ലെങ്കിലും ഇത് അടിപൊളിയാണ്. നമുക്ക് ഒരു ചൂയിങ്കത്തിൻ്റെ മണം, നമ്മളുടെ തലമുടിയിൽ നല്ലൊരു ചൂയിങ്കത്തിൻ്റെ മണമൊക്കെ ആയിരിക്കും, പക്ഷേ സ്റ്റിൽ ഇത് തേച്ചങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ പെപ്പർമിൻ്റ് ഓയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഓയിലാണ് നമ്മളുടെ ഹെയറിന് ഗ്രോത്ത് കൂടാൻ വേണ്ടിയിട്ട്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, മുടി ഷൈനിങ് ആയിട്ട് കിടക്കുന്നു, കണ്ടില്ലേ? ഞാൻ രാവിലെ എഴുന്നേറ്റ കോലത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ രാത്രി മുടി അഴിച്ചിട്ടിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണ് കിടന്നത്. പക്ഷേ മുടി ചീക്കിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഉണ്ട് മുടിക്ക് ഉടക്കൊക്കെ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് തിങ് മുടി എങ്ങനെ, ഇത് തേച്ചതുകൊണ്ട് മാത്രം മുടി ഷൈനിങ് ആയിട്ട് കിടക്കും, ഒരിക്കലും ഉണ്ടാകത്തില്ല, ഒരിക്കലും അങ്ങനെ കിടക്കത്തില്ല. ഇപ്പം നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്, സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട്, വൈറ്റമിൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിപ്പം നമ്മളുടെ ഹെയർ ഗ്രോത്തിന് ഒരു പരിധി വരെ പെപ്പർമിൻ്റ് ഓയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തത് എന്താണ്, അടുത്ത് എന്ത് ചെയ്യുന്നതുകൊണ്ടാണ്, ഞാൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ട്, മുടിക്ക് വേണ്ടിയിട്ടല്ല, ബയോട്ടിൻ എടുക്കുന്നുണ്ട്. ഞാൻ എടുക്കുന്നത് ഈ ഒരു ബയോട്ടിനാണ്. ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ, ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. എനിക്കിത് വൺ ലൈക്ക് ഓഫർ ഉണ്ടായിരുന്നു, ബൈ വൺ ഗെറ്റ് വൺ, രണ്ടെണ്ണത്തിന് 140 or 150 സംതിങ് ലൈക്ക് ദാറ്റ്. ഇത് 10,000 mcg ആണ്. ഇതിനകത്ത് പ്രത്യേകം അവർ എഴുതിയിട്ടുണ്ട്, പ്രൊമോട്ട്സ് ഹെയർ ഗ്രോത്ത്, സ്കിൻ ആൻഡ് നെയിൽസ്. ഓക്കെ, കൺവേർട്ട്സ് ഫുഡ് ഇൻ ടു എനർജി. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് അവർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബേസിക്കലി വലിയ പ്രശ്നങ്ങളില്ലാതെ ഞാൻ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഇത് രണ്ടുമാണ്.
അതായത് ഈ ഒരു സപ്ലിമെൻ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പെപ്പർമിൻ്റ് വെച്ചിട്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഹെയർ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുടി രാവിലെ ഉണർന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ കമൻസ് വന്ന് യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ കമൻസ് നോക്കിയ സമയത്താണ് അങ്ങനെ കമൻറ്റ് കണ്ടിട്ടാണ് പെട്ടെന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് മുടി ചീകിട്ടും അങ്ങനെയൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഇപ്പോഴാണെങ്കിൽ പോലും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ പറഞ്ഞതുപോലെ ഈ പെപ്പർമിൻ്റ് ഓയിൽ വെച്ചിട്ട് മസാജ് ചെയ്യും. ഇത് ഞാൻ ഡെയിലി ഒരെണ്ണം വെച്ച് കഴിക്കും, ലൈക്ക് ബിഫോർ ഫുഡ് രാത്രിയിൽ ഒരെണ്ണം, രാവിലെ ഒരെണ്ണം വെച്ച് കഴിക്കും. അങ്ങനെ രണ്ടെണ്ണമാണ് ഒരു ദിവസം എടുക്കുന്നത്. നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ബയോട്ടിൻ എടുത്താൽ മതി. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബയോട്ടിനാണ് നല്ലത് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം എടുക്കുക. സജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഓയിൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഏത് ബ്രാൻഡ് പെപ്പർമിൻ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഉണ്ടോ 2 to 3 drops ഇതിൻ്റെ ആവശ്യമുള്ളൂ, ഇത്രയും മതി. കറക്റ്റ് കണ്ടു കഴിയുന്നു. ഓക്കെ, നന്നായിട്ട് നമുക്ക് ഹെയർ മസാജ് ചെയ്ത് കൊടുക്കാം. കുഴപ്പമില്ല കേട്ടോ. അതാ ഇത് ഓയിൽ തേക്കാത്തതും ഇത് ഓയിൽ തേച്ചതും. ഓക്കെ, നല്ല നല്ല നീറ്റിലുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഈ ഓയിൽ ഞാൻ പറഞ്ഞതുപോലെ മുടിക്ക് മാത്രമേ ഈ ഓയിൽ യൂസ് ചെയ്യാവൂ, ഇതുപോലത്തെ യൂസേജ് പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പെപ്പർമിൻ്റ് ഓയിലിനെ പറ്റി കൂടുതൽ അറിയാം. ആദ്യമേ തന്നെ തലമുടിക്കുള്ള ഹെയർ ലോസ്, അതുപോലെ മുടി നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ, സ്കാൽപ്പ് തലയോട്ടി നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും സ്ട്രെങ്ത് കൊടുക്കാനും റൂട്ട്സിന്, അതുപോലെ പെയിനിനും ഡാൻഡ്രഫിനും ഒക്കെ നമ്മുടെ പെപ്പർമിൻ്റ് ഓയിൽ അടിപൊളിയാണ്. നമ്മുടെ കയ്യിലുള്ള പെപ്പർമിൻ്റ് ഓയിലിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയാം. ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് പറയുന്നത് 100% പ്യുവറായിട്ടുള്ള പെപ്പർമിൻ്റ് എസൻഷ്യൽ ഓയിൽ തന്നെയാണ്. അതുപോലെ ഇത് നമുക്ക് ഒരുപാട് സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ കാം ചെയ്യാനും, അതുപോലെ പനി, ജലദോഷം ഇതിനൊക്കെ അടിപൊളിയാണ് കേട്ടോ. തലവേദന ഉണ്ടെങ്കിൽ പോലും ഇത് വെച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ തലവേദന മാറും അല്ലെങ്കിൽ കുറയും. അതുപോലെ എന്താണ്, ഇതിന് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഉപയോഗിക്കുന്നതിന് മുൻപേ. ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അശ്രദ്ധ മൂലം സംഭവിച്ചൊരു കാര്യവും കാണിക്കാം. ഇതെന്ന് വെച്ചാൽ നമുക്ക് എക്സ്റ്റേണൽ യൂസിന് മാത്രമേ കൊള്ളത്തുള്ളൂ, പുറമേ അപ്ലൈ ചെയ്യാൻ മാത്രമേ കൊള്ളത്തുള്ളൂ, ഇൻറ്റേർണലി എടുക്കാൻ പാടില്ല, കുട്ടികൾക്ക് അടുത്ത് വെക്കരുത്. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടും കുട്ടികളെ ഫീഡ് ചെയ്യുന്ന ആൾക്കാരും ഇത് യൂസ് ചെയ്യാൻ പ്രത്യേകം പാടില്ല. പിന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് ഇത് യൂസ് ചെയ്യേണ്ടത് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഓയിലുമായിട്ടോ വാട്ടറുമായിട്ടോ മിക്സ് ചെയ്തിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ ബയോട്ടിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. ഈ ബയോട്ടിൻ എന്ന് പറയുന്നത് തലമുടിക്ക് മാത്രമല്ല കേട്ടോ, സ്കിൻ, ഹെയർ, നെയിൽസിന് ഒക്കെ അടിപൊളിയാണ്. റീഗ്രോത്തിന്, അതുപോലെ തന്നെ ഡാമേജ് ആയിട്ടുള്ളതൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട്, സ്കിൻ ടോൺ ചെയ്യാൻ വേണ്ടി, ഡയബറ്റിക്സിന്, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ഹെയർ ഫോൾ, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ബയോട്ടിനുണ്ട്. ഇനി ബയോട്ടിൻ ടാബ്ലറ്റ് എടുക്കണ്ട എന്നുള്ളവർക്ക് ഇതുപോലെ ബയോട്ടിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസും ഉണ്ട്. നമ്മൾ ഈ കാണുന്ന ഫുഡൊക്കെ നാച്ചുറലി നമുക്ക് ബയോട്ടിൻ നമ്മുടെ ബോഡിയിൽ കണ്ടൻറ്റ് അല്ലെ, ബയോട്ടിൻ്റെ ലെവൽ കൂട്ടുന്ന കാര്യങ്ങളാണ്. എഗ് യോക്ക്, ഓട്സ്, വീറ്റ് ഗ്രാം, വൈറ്റ് മഷ്റൂം, സ്പിനാഷ്, ചീരയൊക്കെ പണ്ട് തൊട്ടേ അമ്മമാരൊക്കെ നമുക്ക് പറഞ്ഞുതരാമല്ലേ, ചീരയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നല്ലതാണ്, ഹെയർ ഫോളിനും ഹെയറിനൊക്കെ ഭയങ്കര നല്ലതാണെന്ന് പറയത്തില്ലേ. അപ്പോൾ ടാബ്ലറ്റ് എടുക്കേണ്ടാത്ത ആൾക്കാർ ഈ പറഞ്ഞ നാച്ചുറൽ ബയോട്ടിനായിട്ട് ഫുഡിൽ കൂട്ടുക, ഫുഡ് നമ്മൾ കഴിക്കുന്നതിൽ ഇതൊക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി നമ്മുടെ കയ്യിലിരിക്കുന്ന ബയോട്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്കറിയാം. ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്നത് നമ്മൾ ഓരോ പ്രാവശ്യം ഫുഡ് കഴിക്കുന്ന സമയത്ത്, ഓരോ പ്രാവശ്യം മീലെടുക്കുന്ന സമയത്ത്, അതായത് വാരി വലിച്ച് കഴിക്കുന്ന സമയത്തല്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അതിനൊപ്പം ഒരു ടാബ്ലറ്റ്, ഉച്ചയ്ക്കത്ത് ഊണിൻ്റെ സമയത്ത് ഒരു ടാബ്ലറ്റ്, രാത്രിയിൽ ഒരു ടാബ്ലറ്റ്, അങ്ങനെയാണ് ഇവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ദിവസവും രാവിലെയും രാത്രിയിലും ഓരോന്ന് വെച്ചിട്ടേ എടുക്കുന്നുള്ളൂ. അതും ഞാൻ ഈ പറഞ്ഞത് പ്രോപ്പറായിട്ടല്ല എടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ, ഇത് എന്തുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുപോലെ ഇതിൻ്റെ അകത്ത് ഇല്ലാത്തത്, ഇപ്പം മിൽക്ക് ഇല്ല, ഫിഷ് ഇല്ല, ഷെൽ ഫിഷ് ഇല്ല, ട്രീഡ് നട്ട്സ് ഇല്ല, പീനട്ട് ഇല്ല, വീറ്റ് ഇല്ല, സോയാബീൻ, ഈസ്റ്റ്, ആർട്ടിഫിഷ്യൽ കളേഴ്സ്, ഫ്ലേവേഴ്സ്, ആഡഡ് ഷുഗർ, പ്രിസർവേഷൻസ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സപ്ലിമെൻറ്റ് ഫാക്സ് എത്ര വെച്ചിട്ടാണ്, അതുപോലെ പെർ കണ്ടെയ്നറിൽ 100 എണ്ണമാണ്, 100 tablets ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ അകത്ത് ബയോട്ടിൻ്റെ ലെവൽ എന്ന് പറയുന്നത് 10,000 mcg ആണ്. അതുപോലെ കാൽസ്യം ഡയബറ്റിക്സിനും കാൽസ്യം ഫോസ്ഫേറ്റ് ഒക്കെ 66 mg ആണ്, ഓൾമോസ്റ്റ് 4% ആണ് വരുന്നത് ഓവറോൾ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്, ബൈ ടു
ബൈ ടു ഓഫർ ആയിരുന്നു. അപ്പം 140-ക്കാണ് എനിക്കിത് കിട്ടിയത്. ഒറിജിനൽ പ്രോഡക്റ്റ് തന്നെ വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് USA ആണ്, ഇതിൻ്റെ മെയ്ഡ് USA ആണ്. നിങ്ങൾ എപ്പോഴും ബയോട്ടിനൊക്കെ എടുക്കുന്നതിന് മുൻപേ നിങ്ങൾക്ക് ഏത് ബയോട്ടിനാണ് നല്ലത് എന്ന് ഡോക്ടറോട് ചോദിച്ചെടുക്കുന്നതായിരിക്കും ബെറ്റർ. എപ്പോഴും അതായിരിക്കും, നമ്മൾ സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യാതെ ഡോക്ടേഴ്സിൻ്റെ റെഫറൻസ് വെച്ചിട്ട് മാത്രം ബയോട്ടിനൊക്കെ എടുക്കുക. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് നാട്രോളിൻ്റെ ബയോട്ടിനാണ്. ഇത് ഹെയറിന് വേണ്ടി മാത്രമല്ല കേട്ടോ, ഞാൻ പറഞ്ഞതുപോലെ പ്രൊമോട്ട്സ് ഹെൽത്തി ഹെയർ, സ്കിൻ ആൻഡ് നെയിൽസ്. അതായത് അടിമുടി നമുക്ക് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇത് എനർജീനെ, ഫുഡിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മളുടെ പെപ്പർമിൻ്റ് ഓയിൽ വെച്ച് കഴിഞ്ഞാൽ തലമുടിക്ക് മാത്രമല്ല നല്ല തണുപ്പും സുഖവും എരിച്ചിലും കിട്ടുന്നത്, ശരീരത്തിൻ്റെ വേറെ പല ഭാഗത്തിനും കിട്ടും. അതിന് എക്സാമ്പിളാണ് നമ്മുടെ കണ്ണിപ്പോൾ എരിഞ്ഞത്. ഈ തലമുടിക്ക് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ. ഒന്ന് ബയോട്ടിൻ, അതുപോലെ തന്നെ ഈ പെപ്പർമിൻ്റ് ഓയിൽ, പിന്നെ ഇടയ്ക്ക് ഓയിൽ മസാജും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ ചെയ്യാം. ചോദിച്ചത് സ്ഥിതിക്ക് പെട്ടെന്നൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം കേട്ടോ. താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് രണ്ടും ട്രൈ ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞല്ലോ ബയോട്ടിൻ ഒരു ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം ട്രൈ ചെയ്യാം. പെപ്പർമിൻ്റ് ഓയിലാണ്, കുഴപ്പമില്ല. Thank you so much for watching our channel. Please do subscribe, follow us on DT Blogs. Take care.